എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സെപ്റ്റംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണത്തിൻ്റെ ഉത്തരവ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഡെയിലി അപ്ഡേറ്റിൽ നിങ്ങളെ അറിയിച്ച കാര്യമാണ്. അപ്പോൾ അതേക്കുറിച്ച് മാത്രമുള്ള വിശദാംശങ്ങളാണ് വീഡിയോയിലുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്താണ് കഴിഞ്ഞ മാസം ജൂലൈ ഓഗസ്റ്റ് മാസത്തേത്. അതിനുശേഷമുള്ള 1600 രൂപയുടെ വിതരണമാണ്. 26-ാം തീയതി ഉത്തരവ് വന്ന് ഇന്നലെ മുതൽ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനകം തുക ആർക്കെങ്കിലും ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തണം. ഇന്നലെ തന്നെ വിതരണം തുടങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നും നാളേക്കായിട്ട് തുക എത്താനാണ് സാധ്യത. എന്തായാലും തുക അക്കൗണ്ടിലെത്തിയാൽ താഴെ കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. സംസ്ഥാനത്തെ 567,433 ഗുണഭോക്താക്കൾക്ക് വേണ്ടി 773,85,82,500 രൂപയാണ് ധനവകുപ്പ് ഇതിനു വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത്. ഈ ഒരു തുക ഈ മാസം 27-ാം തീയതി, അതായത് ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ച് അടുത്ത മാസം ഒക്ടോബർ 6-ാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തിയാക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 15-ാം തീയതിക്ക് ശേഷവും വിതരണം ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയാത്ത തുക കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൻ്റെ, കേരള സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കണമെന്നും ഈ ഒരു ഉത്തരവിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തുക 6-ാം തീയതിക്ക് മുമ്പ് തന്നെ പരമാവധി ആളുകളിലേക്ക് എത്തും, ഇല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഒരു തുക കൈകളിൽ എത്തുന്ന ആളുകൾക്കെത്തും. ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള ആളുകൾക്ക് വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഈ ഒരു തുക ക്രെഡിറ്റ് ആകുന്നതാണ്. അതാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത്. ചില ആളുകൾക്ക് ലേശം കുറവാണ് പെൻഷൻ ലഭിക്കുക. അതായത് രണ്ട് പെൻഷൻ വാങ്ങിയിരുന്ന ആളുകൾക്ക്, തനത് ഫണ്ട് ഉപയോഗിച്ച് ക്ഷേമ പെൻഷനുകൾ വാങ്ങിയിരുന്ന ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനും രണ്ട് പെൻഷൻ ലഭിച്ചിരുന്ന ആളുകളുണ്ട്. അവർക്ക് ഇനി ക്ഷേമ പെൻഷൻ 600 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും അറിയിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.